നമസ്കാരം, മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം. അഞ്ചൽ ടൗൺ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. അഞ്ചൽ സെന്റ് ജോൺസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ സോൺ ചെയർപേഴ്സൺ ലയൺ രാധാമണി ഗുരുദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഡോം എസ്തെറ്റിക്സ് അഞ്ചൽ. മുതിർന്നവരിലും വളർന്നു വരുന്ന പുതുതലമുറകളിലും വർദ്ധിച്ചു വരുന്ന അമിത ഉപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടുകൂടി സേ നോ ടു ഡ്രഗ്സ് എന്ന ആപ്തവാക്യം മുൻനിർത്തിയാണ് അഞ്ചൽ ടൗൺ ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. സോൺ ചെയർപേഴ്സൺ ലയൺ രാധാമണി ഗുരുദാസ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാറിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളീയ സമൂഹത്തെ വളരെയേറെ ദോഷകരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇന്നത്തെ നമ്മളുടെ ജനങ്ങളുടെ ഇടയിലുള്ള ലഹരിയുടെ ഉപയോഗം. ഈ ലഹരിയുടെ ഉപയോഗം ഇപ്പോൾ നമ്മളുടെ ഈ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്ത് പരിപാടി നടത്തിയാലും അവിടെയെല്ലാം മദ്യം വിളമ്പുന്ന ഒരു സംസ്കാരത്തിലോട്ടാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. കാരണം ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. വിവാഹ പാർട്ടികളായാലും ജന്മദിനാഘോഷങ്ങളായാലും കൂടാതെ ഏതെങ്കിലും സംഘടനയുടെ സംഘടനാ പ്രവർത്തനങ്ങളുടെ മീറ്റിങ്ങുകളായാലും എവിടെയും മദ്യത്തിനാണ് മുൻതൂക്കം ജനങ്ങൾ നൽകിയിരിക്കുന്നത്. ഈ അങ്ങനെ പോയി പോയി ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ മയക്കുമരുന്നിൻ്റെ പിടിയിലോട്ടാണ് നമ്മൾ നമ്മളുടെ യുവതലമുറയും ഭാവിയിൽ നമ്മളെ കുഞ്ഞുങ്ങളും ഒക്കെ അകപ്പെട്ടിരിക്കുകയാണ്. അത് നമ്മൾ വാർത്താമാധ്യമങ്ങളിൽ കൂടെയൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. പിന്നെ കൂടാതെ കൂടുതൽ അധികാരികൾ ഈ മയക്കുമരുന്ന് ധാരാളമായി പിടിക്കപ്പെടുന്നുണ്ട്. എങ്കിൽ തന്നെയും ഇതിൻ്റെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചാണ് വരുന്നത് നമ്മളുടെ സമൂഹത്തിൽ. ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ രാജൻ കുഞ്ഞ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. കൊല്ലം വിമുക്തി മിഷൻ റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് കമ്മീഷണർ എസ് അജിദാസ് ലഹരിവിരുദ്ധ ക്ലാസ് നടത്തി. പിന്നെ ലഹരിയെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് ലഹരി അല്ലെങ്കിൽ മയക്കുമരുന്ന്. ഞാനതിനെ നിങ്ങളോട് ഞാനിത് സംസാരിക്കുമ്പോൾ ഞാൻ ഒരു രക്ഷകർത്താവ് എന്നുള്ള നിലയിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത് പലപ്പോഴും. കാരണം എനിക്ക് രണ്ട് മക്കളുണ്ട്, ഒരാണും ഒരു പെൺകുട്ടിയും. ഡിഗ്രി പഠിക്കുന്ന രണ്ട് കുട്ടികൾ നിങ്ങളെക്കാൾ മുതിർന്നവരാണ് കുറച്ചുകൂടെ. അപ്പോൾ നിങ്ങളുടെ പ്രായത്തിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഞാൻ കണ്ടതാണ്. കാരണം എൻ്റെ മകളെയാണ് അല്ലെങ്കിൽ എൻ്റെ മകനെയാണ് ഞാൻ നിങ്ങളിൽ ഇരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ ദർശിക്കുന്നത്. ആ നിങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നെഞ്ചോട് ചേർത്ത് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ്. എൻ്റെ മകൻ്റെ പ്രശ്നങ്ങൾ മകൻ പറയാതെ തന്നെ ആ മുഖത്ത് നോക്കി, അല്ലെങ്കിൽ എൻ്റെ മകളുടെ പ്രശ്നങ്ങൾ ഞാൻ മുഖത്ത് നോക്കാതെ ആ മുഖത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയും. അതാണ് ഒരു യഥാർത്ഥ രക്ഷകർത്താവ്. അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെക്കുറിച്ച് മക്കളെക്കുറിച്ചൊക്കെ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളാണ് അച്ഛനും അമ്മയ്ക്കുമൊക്കെ ഉള്ളത്. ആകാശം മുട്ടെ അല്ലെങ്കിൽ മാനം മുട്ടെ സ്വപ്നങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന കഴിയുന്ന ഊടിലും ഉറക്കത്തിലും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരാണ് നിങ്ങളുടെ രക്ഷകർത്താക്കളെന്നുള്ളത് നിങ്ങൾ പലപ്പോഴും അറിയുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം ഞാൻ പഠിച്ചിരിക്കുമ്പോൾ എന്നെക്കുറിച്ച് ഇത്രയൊക്കെ പ്രതീക്ഷ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ഒരു പിതാവെന്നുള്ള നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന സുഖം സന്തോഷം എന്ന് പറയുന്നത് മക്കളുടെ ഉയർച്ചയും മക്കളുടെ വളർച്ചയും മക്കളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നത് കാണുമ്പോഴും മാർക്കുകൾ സ്കോർ ചെയ്യുമ്പോഴും സ്കൂളുകളിൽ നല്ല ഇത് കിട്ടുമ്പോഴും അധ്യാപകർ അവൻ്റെ അധ്യാപകർ സാറിൻ്റെ മകൻ അല്ലെങ്കിൽ താങ്കളുടെ മകൻ നല്ല കുട്ടിയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിന് വാക്കുകളില്ല, നിർവചനമില്ല. പരിപാടിയോടനുബന്ധിച്ച് ലഹരിവിരുദ്ധ ഷോർട്ട് ഫിലിം പ്രദർശിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സൂസൻ കോശി, ലയൺസ് ക്ലബ് അംഗങ്ങളായ യശോധരൻ, വി എൻ ഗുരുദാസ്, രാജേന്ദ്രൻ പിള്ള, എം നിർമ്മലൻ, കെ എസ് ജയറാം, ലീന ആർ പിള്ളൈ, കുഞ്ഞുമോൾ രാജൻ, അധ്യാപിക സുശീല എന്നിവർ സംസാരിച്ചു. ലയൺ എഞ്ചിനീയർ ബിനു നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ.
ഈ ചിരി അവളിലെ അവളുടെ വിശ്വാസമാണിത്. ഈ പൂർണ്ണത അവളുടെ സന്തോഷത്തിന്റെയാണ്, അവളുടെ തിരഞ്ഞെടുപ്പുകളുടെയാണ്. ഡോൺ ഈസ് ദ ടെക്സ് അഞ്ചൽ.